മാമുക്കോയ എന്ന നടനില്ലായിരുന്നെങ്കിൽ കലാഭവൻ മണി ഓട്ടോ ഓടിച്ചും നസീർ കോട്ടയത്ത് റബ്ബർ വെട്ടി നടന്നേനെ എന്ന് മാമുക്കോയ പറയുന്നത് കേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. അയ്യോ, അവിടെ വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു വലിയ വിഷമം. ഭയങ്കരമായിട്ട് മാനസിക ബന്ധമുള്ള ഒരാളായിരുന്നു മമുക്കയുടെ ഒരു സൗഹൃദ സദസ് എന്ന് പറഞ്ഞാൽ MD സാർ അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് അവരൊക്കെ ആയിട്ടൊരു സൗഹൃദമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഒരു പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിന്, ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം വൈറ്റ് ഫോർട്ടിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെറിയൊരു പെയിൻ പോലെ വന്നു. അങ്ങനെ റൂമിലേക്ക് പോകാൻ പോയപ്പോൾ ഞങ്ങൾ അവിടെ ഞാൻ ജോണിയാനെ ഉണ്ടപ്പോൾ ജോണിയും പറഞ്ഞു നസീറിൻ്റെ റൂമിൽ കിടന്നാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പിടിച്ച് കിടത്തി. രാത്രിയായപ്പം മിഞ്ച് വേദന വന്നു, ഞാൻ ഒറ്റയ്ക്ക് വിളി, ഞാനങ്ങ് നെർവസായിപ്പോയി. പെട്ടെന്ന് ഞാൻ പിന്നെ താഴെ വിളിച്ചു പറഞ്ഞ് വണ്ടി വരുത്തി നേരെ ഹോസ്പിറ്റലിൽ എക്സ്റേ കൊണ്ടുപോയി. അവർ പറഞ്ഞു ആ സമയത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറയും. അപ്പോൾ അത് ഈ അസുഖമില്ലാണ്ടിരുന്ന സമയത്ത് മരിക്കുന്നതിന് ഒട്ടും മുമ്പ് വിളിച്ചപ്പോഴും പറയായിരുന്നു നീയാണ് എന്നെ അന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ പറയായിരുന്നു. വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ അനിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊരു പൂർണ്ണ ലൈസൻസ് തന്നിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി. അതിപ്പോൾ ജനാർദ്ദൻ ചേട്ടനാണെങ്കിലും ജഗദീഷ് അങ്ങനെ ഇവരെല്ലാം മേനോ സാറൊക്കെ ആണെങ്കിലും നമുക്കൊരു പൂർണ്ണമായിട്ട് ലൈസൻസ് തന്നിട്ടുണ്ട്. എന്നെ ചെയ്യുന്നത് ഇയാളെ കൊള്ളാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അന്നൊക്കെ ചെയ്തതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ നമുക്ക് പിന്നെ കുറേ കിട്ടിയ കഥാപാത്രങ്ങളല്ലേ. ഞാൻ ഒരിക്കലും വേണമെന്ന് വെച്ചിട്ട് ഞാൻ സിനിമയിലോ അല്ലെങ്കിൽ ഒന്നിലും വേറൊരാളെ അനുകരിക്കണം എന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരാളാണ്. പക്ഷേ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് പിന്നീട് നമ്മളെ പലയിടത്തും കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നതായിരിക്കാം ചിലപ്പോൾ ഇതിന് മുമ്പ്. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, ഇതിന് മുമ്പ്. അടുത്ത ചില ഓർമ്മകളിലേക്കും ചില സ്റ്റേറ്റ്മെൻറ്റുകളിലേക്കും നമ്മൾ പെട്ടെന്ന് പോവാണ്. സർപ്രൈസ് 95 എന്ന പ്രോഗ്രാമിൽ നരേന്ദ്രപ്രസാദ് എൻ്റെ മുമ്പിൽ നിന്ന് വെട്ടി വിയർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ അബീക്കാക്കുള്ള ഷോ പ്രോഗ്രാമാണ്. ഞാനിങ്ങനെ പുതിയ താരങ്ങളെയൊക്കെ ചെയ്തിങ്ങനെ ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയമാണെന്ന്, ഗൾഫിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ടൈം കൂടെ. അപ്പോൾ പ്രസാദ് സാർ ലീഡ് ചെയ്യുന്ന ഷോയാണ്. അന്ന് ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തു, ഞാൻ കുറേ താരങ്ങളെ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പം സാറ് വരും, വന്നിട്ട് എൻ്റെ തോളെ കയറി പിടിക്കും. എന്നിട്ട് ഞാൻ സാറിനെ ഞാൻ അനുകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറ് വന്നിട്ട് എൻ്റെ തോളെ കയറി പിടിക്കും. എന്നിട്ട് സാറ് പറയും, ഇനിയും തന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്നെ അനുകരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, മെയിലിൽ ഇത് കാണിക്കരുത് എന്ന് പറയും. അപ്പം ഞാൻ പെട്ടെന്ന് സോറി സാർ, എല്ലാവരും കാണിച്ചു കൊടുത്തി, ഇങ്ങനെ കാണിച്ചു പോയതാണ്, ആ എന്നാലും എനിക്കിഷ്ടമല്ല, മാപ്പ് പറയണോ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പെട്ടെന്ന് ശരി സാർ ഞാൻ മാപ്പ് പറയാം, ഇനി മേലാൽ ഞാൻ സാറിനെ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് പോകുന്നതാണ് സീക്വൻസ്. ഈ നടന്മാരെ കാണിച്ച് കൈയടി അബുദാബിയിലാണ്, ആൾക്കാരിങ്ങനെ ഓരോന്നിനും ഇങ്ങനെ കൈയടിച്ച് വേറൊരു ലെവൽ നിൽക്കുക. അപ്പോൾ സാറിനെ കാണിച്ചപ്പോൾ സാർ കയറി വന്നപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു വയർ, ഓർക്കസ്ട്രയുടെ കണക്ട് ചെയ്തൊരു വയറെ തട്ടിയിട്ട് സാറിന് അൺബാലൻസ് ആയിപ്പോയി. സാറ് വന്ന് പിടിച്ച് പിന്നെ എൻ്റെ അഭിനയം കുറച്ച് നാച്ചുറലായിപ്പോയി. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു നിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കിന് അതിനോട് കാണിക്കരുതെന്ന് പറഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ട് സാറ് ഇതായപ്പോഴത്തേക്കിന് ആൾക്കാരങ്ങ് എഴുന്നേറ്റു. രണ്ടുപേര് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്നു, ബുട്രാ ഉച്ച ചെറുക്കൻ്റെ അദ്ദേഹത്തിന് സാറെന്നൊക്കെ പോയി. ഞാൻ അൻസാർക്കേ ഉണ്ട്, കലാഭൻ അൻസാർക്ക്, അൻസാർക്ക് വരുന്നു, അബീക്ക വരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ പ്ലാനിങ് ആണ്. ഏത് പ്ലാനിങ് ഒന്നും അല്ല, ഇവൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്നൊക്കെയായി, അങ്ങനെയൊക്കെ ആയി. പാവം സാറിൻ്റെ തേത്, സാറങ്ങ് നെർവസ് ആയിട്ട് അങ്ങ് വേർത്ത് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കി. ഞാൻ കണ്ടിന്യൂ ചെയ്തു. പണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു വില്ലൻ വേഷം ആണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാവുന്നുണ്ട്. വില്ലൻ വേഷം സ്വപ്നമെന്നല്ല പറഞ്ഞു, നല്ല ക്യാരക്ടർ വേഷം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വില്ലൻ ഉള്ളതെന്നല്ല, നമ്മൾ ഈ സ്ഥിരം ചെയ്യുന്നതല്ലാതെ. ഇപ്പോൾ ഇതിപ്പോൾ എന്നെ കാണുന്ന ഈ മുഖം, ഇപ്പോൾ ഇരിക്കുന്ന മുഖം ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ മിമിക്രിയിലും അല്ലാണ്ടും ജീവിതത്തിൽ കാണുന്നൊരു മുഖമാണ്. ഇതല്ലാണ്ട് ഒരു വ്യത്യസ്തമാർന്ന റോഷാക്കിലെയൊക്കെ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ജാനകി ജാനയിലൊക്കെ ചെയ്ത പോലെയൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഉള്ള ക്യാരക്ടറിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. ആ കുഴപ്പമില്ല, ഒരു വണ്ടി വിട്ടിട്ടുണ്ട്.